ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിധിയിൽ ദേവസ്വം ബോർഡിന് സുപ്രീം കോടതിയെ സമീപിക്കും. ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയിൽ സാവകാശം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയെ സമീപിക്കുക. നടപടിക്രമങ്ങൾ വൈകിയാൽ മാത്രം ഹർജി നൽകുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റും. സുപ്രീം കോടതിയിൽ സമർപ്പിക്കേണ്ട ഹർജി സംബന്ധിച്ച് നിയമവിദഗ്ധരുമായുള്ള കൂടിയാലോചന പൂർത്തിയായിട്ടുണ്ടെന്നാണ് ദേവസ്വം ബോർഡ് അറിയിച്ചത്. സുപ്രീം കോടതി വിധിയെ തുടർന്നുണ്ടായ ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് പകരം തുലാമാസ പൂജയ്ക്ക് നട തുറന്നപ്പോൾ ശബരിമലയിലുണ്ടായ കാര്യങ്ങളാകും കോടതി അറിയിക്കുക. കേരളത്തിലെ പ്രളയക്കെടുതിയെയും കോടതി അറിയിക്കും. പ്രളയത്തിൽ തകർന്ന പമ്പയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള കാലതാമസം, യുവതീ പ്രവേശന വിധിയെ തുടർന്ന് ശബരിമലയിലുണ്ടായ ഗുരുതര ക്രമസമാധാന പ്രശ്നങ്ങൾ എന്നിവയാകും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുക. പമ്പയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വനഭൂമി വിട്ടുകിട്ടുവാൻ ഉന്നതാധികാര സമിതി നിർദ്ദേശിച്ചതുപോലെ വികസന പ്രവർത്തനം നടത്തുന്നതിന് സമയം വേണ്ടിവരുമെന്ന് സുപ്രീം കോടതിയെ ധരിപ്പിക്കും. ശബരിമലയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ദേവസ്വം കമ്മീഷണർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച വിവരങ്ങൾ ബോർഡ് കോടതി അറിയിക്കും. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ചന്ദർ ഉദയ് സിംഗ് ആകും ബോർഡിന് വേണ്ടി ഹാജരാകുക. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇ പത്മകുമാറും DGP ചർച്ച നടത്തുമെന്നാണ് വിവരങ്ങൾ. അതേസമയം ശബരിമല പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയനും പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയുമായി കൂടിക്കാഴ്ച നടത്തി. ന്യൂസ് ഡെസ്ക്, മലയാളം എക്സ്പ്രസ്.